കൊല്ലത്ത് മേയറെ തടഞ്ഞുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിഷേധത്തിനിടെ സംഘർഷം. തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇപ്പോൾ വേതനവും ബോണസും ലഭിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. നീ ഇവിടെ ആളാ വന്നാന്ന് എന്നോട് ചോദിച്ചു, ശമ്പളം ചോദിച്ചപ്പ. വേറെ ഒന്നും പറഞ്ഞില്ല. മുമ്പേ കൂടെ കയറി കുറെ കൂടെ ഇറങ്ങി അങ്ങ് പോയി. എന്നിട്ട് പോലീസിനെ വിളിച്ചു വരുത്തി ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ. അതാണോ മര്യാദ? ഞങ്ങൾ ശമ്പളം എന്ത് തരുമെന്ന് ഒരു തീരുമാനം പറഞ്ഞാൽ പോരെ? നിങ്ങൾക്ക് ശമ്പളം എന്ത് തരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകത്തില്ലേ? ഞങ്ങൾ സമരം ചെയ്യാൻ വന്നതല്ല. ഞങ്ങൾക്ക് 6 മാസത്തിന് മുമ്പ് ചെയ്ത ശമ്പളം 25 ദിവസത്തെ ശമ്പളം കിട്ടാനുണ്ട്. ഇപ്പൊ ആ ജോലി ചെയ്ത് നിർത്തിയിട്ട് 6 മാസമായി. ഈ 6 മാസമായിട്ടാ 25 ദിവസത്തെ ശമ്പളം കിട്ടിയില്ല. 100 ജോലി ചെയ്തവർക്ക് 1000 രൂപ ബോണസ് ഉള്ളത് ഓണം ബോണസ് കിട്ടിയില്ല. ഇതെല്ലാം ഞങ്ങൾക്ക് തരണം. അതെന്തിട്ടു എന്ന് പറയണം. അതെന്ത് തരാന്ന് പറയാമെങ്കിൽ ഞങ്ങൾ അങ്ങ് പോകാം. ഞങ്ങളിവിടെ കിടക്കത്തില്ല. തത്സമയ ദൃശ്യങ്ങളാണ്. ആർ അരുൺ രാജ് വിവരങ്ങൾ നൽകും കൊല്ലത്ത് നിന്ന്. അരുൺ, ഈ അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് 25 ദിവസത്തെ അവരുടെ വേതനവും ഓണക്കാലത്ത് അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന 1000 രൂപയുടെ ബോണസും ഇതവർക്ക് നൽകിയിട്ടില്ല എന്നതാണ്. എന്താണ് അക്കാര്യത്തിൽ സംഭവിച്ചതെന്നാണ് നമ്മളുടെ പരിശോധനയിൽ മനസ്സിലായത്. തൊഴിലാളികൾ ഈ കാണുന്ന ജീവനക്കാരടക്കം തൊഴിലെടുക്കുകയാണ്. പക്ഷെ അവർക്ക് 50 ദിവസമായി വേതനം ലഭിക്കുന്നില്ല. 50 ദിവസത്തെ വേതനം നൽകാനുണ്ട്. ഇക്കാര്യം മേയറെ കണ്ട് ധരിപ്പിക്കാനാണ് ഇന്ന് ഈ തൊഴിലാളികൾ ഇവിടേക്ക് എത്തിയത്. തൊഴിലാളികൾ ഈ കാണുന്ന ജീവനക്കാരടക്കം തൊഴിലെടുക്കുകയാണ്. പക്ഷെ അവർക്ക് 50 ദിവസമായി വേതനം ലഭിക്കുന്നില്ല. 50 ദിവസത്തെ വേതനം നൽകാനുണ്ട്. ഇക്കാര്യം മേയറെ കണ്ട് ധരിപ്പിക്കാനാണ് ഇന്ന് ഈ തൊഴിലാളികൾ ഇവിടേക്ക് എത്തിയത്. പക്ഷേ രാവിലെ തന്നെ മേയർ ഇവരുമായി സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് മറ്റൊരു പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി മേയർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മേയറെ ഇവർ തടഞ്ഞു വെച്ചു. തുടർന്ന് ഇക്കാര്യങ്ങൾ മേയറുമായി സംസാരിച്ചെങ്കിലും മേയർ ഇക്കാര്യങ്ങൾ തനിക്ക് കൂടുതൽ സംസാരിക്കാനില്ല. നേരത്തെ ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തനത് ഫണ്ട് കോർപ്പറേഷൻ നൽകിയതാണ്. കൂടുതൽ ഫണ്ട് ഇക്കാര്യത്തിൽ നൽകാനില്ല എന്ന ഒരു മറുപടിയാണ് മേയറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. തുടർന്നാണ് മേയർ റൂമിലേക്ക് പോയി ഇതേ തുടർന്നാണ് ഈ അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധവുമായി മേയറുടെ റൂമിന് മുമ്പിലേക്ക് എത്തിയത്. അവിടെ പ്രതിഷേധിച്ച ഈ തൊഴിലാളികളെയാണ് ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ പ്രവർത്തകരെയായി ഇപ്പോൾ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഓരോരുത്തരെയായി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നതാണ്. കാരണം ഈ പ്രതിപക്ഷ സംഘടനകളടക്കം ഇക്കാര്യത്തിൽ വിഷയം ഏറ്റെടുത്തിരുന്നു. പക്ഷേ പോലീസ് വേഗത്തിലുള്ള നടപടി, അതായത് കോർപ്പറേഷനുള്ളിൽ ഇത്തരത്തിൽ യാതൊരു സമരവും അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. തുടർന്നാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തിപ്പോൾ കൊണ്ടുപോകുന്നത്. അവർ പറയുന്നത് 100 ദിവസത്തെ ജോലി ചെയ്തു, 50 ദിവസമായി തങ്ങൾക്ക് യാതൊരു ശമ്പളവും കിട്ടുന്നില്ല. ഈ ഓണക്കാലത്ത് പോലും തങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ലായിരുന്നു. ഇക്കാര്യങ്ങളടക്കം മേയറെ കണ്ട് ബോധ്യപ്പെടുത്തിയതാണ്. പക്ഷേ മേയർ ഇക്കാര്യത്തിൽ ഒരു നിഖാരപൂർണമായ സമീപനം സ്വീകരിക്കുന്നു. തങ്ങളുമായി ചർച്ച ചെയ്യാൻ പോലും മേയർ തയ്യാറാകുന്നില്ല. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന നിലപാടാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടൽ അത് പ്രത്യേകം തന്നെ പറയുന്നതാണ്. യാതൊരു മര്യാദയും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ സ്റ്റെപ്പുകൾ പടിക്കെട്ടുകൾ ഈ സ്ത്രീകളെ അടക്കം വലിച്ചഴിച്ച് താഴേക്ക് കൊണ്ടുപോകുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ പോലീസ് ഇക്കാര്യത്തിൽ വേഗത്തിലുള്ള നടപടി, അതായത് കോർപ്പറേഷൻ പരിസരത്ത് യാതൊരു അക്രമങ്ങളും അനുവദിക്കില്ല എന്ന നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും വലിയ പ്രതിഷേധം ഉയർന്നു ഈ മേയറുടെ ഭാഗത്ത് നിന്ന്. മേയർ തൊഴിലാളികളെ കാണാൻ കൂട്ടാക്കിയില്ല, അതാണ് പ്രധാനമായും തൊഴിലാളികളെ ചൊടിപ്പിച്ചത്. തുടർന്നാണ് ഈ പ്രതിഷേധം കൂടുതൽ സംഘർഷാവസ്ഥയിൽ കടക്കം കാര്യങ്ങൾ പോവുകയും ചെയ്തത്. കൊല്ലത്ത് മേയറെ തടഞ്ഞ് തൊഴിലുറപ്പ് തൊഴിലാളികൾ അവരുടെ വേതനവും ബോണസും ലഭിക്കുന്നില്ല എന്നാരോപിച്ചാണ് പ്രതിഷേധം. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ആർ അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്.